സാർ, ഇപ്പോൾ ഒരു ഈ കൊറോണ വന്ന് നമ്മളെല്ലാവരും വീട്ടിലിരുന്നപ്പോൾ കുറെ സന്തോഷങ്ങൾ നമുക്ക് പുറത്ത് മിസ്സായിട്ടുണ്ട്. അതിലൊന്നായിരുന്നു സ്ഫടികത്തിൻ്റെ 25-ാം വാർഷികം. ആ ഒരു ദിവസം കടന്നുപോയി. അപ്പം ഞങ്ങൾക്ക് സന്തോഷമുള്ള മറ്റൊരു വാർത്ത കൂടി അറിഞ്ഞിരിക്കുന്നത് ഈ ഒരു 4K അത് മാറുന്നു, അതിൻ്റെ ചിത്രീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. ആ സന്തോഷ വാർത്തയെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ സാർ? ഇല്ല, അങ്ങനെയല്ല. ആക്ച്വലി ഞാൻ ഈ ഒരു സന്ദർഭത്തിന് അപ്പൊ വേണോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാണ്. അതായത് ഇതിന്റെ വർക്ക് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം സാധാരണ ഒരു സിനിമ കൊണ്ടുവരുന്നവൻ ഈ സിനിമ കൊണ്ടുവരാൻ ഒപ്പില്ല. ബിക്കോസ് ഒത്തിരി ടെക്നിക്കൽ ആയിട്ടുള്ള ഒത്തിരി ഹെക്ടിക് പ്രോസസ് ഉണ്ട്. അപ്പൊ ആ പ്രൊസസറിലൂടെയൊക്കെ കടന്ന് കയറി വരിക എന്ന് പറയുന്നത് വലിയൊരു കേറ്റം ശ്രമകരമായി കയറുന്നത് പോലെ. അപ്പം ഇപ്പോൾ ഇത് വേണമോ എന്നന്ന് ആലോചിച്ചപ്പം മനോരമയും തന്നെ അവര് പറഞ്ഞു, ഇല്ല സാർ, ഇങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. കാരണം അവര് പറഞ്ഞതാണ്, കെടുതിയല്ലല്ലോ, വീട്ടിൽ കയറി വെള്ളം കിടക്കുകയല്ല, ഇതിപ്പോ എല്ലാവർക്കും ഒരു കൂട്ടായ്മയുടെ വീട്ടില് എല്ലാ ദിവസവും കാണാനും നമുക്ക് അന്യോന്യം സംസാരിക്കാനും പറ്റിയ സന്ദർഭമല്ലേ. ഇതറിയട്ടെ എല്ലാവരും. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലാകുന്ന സ്ഫടികം അത്രമാത്രം മനുഷ്യന്റെ മനസ്സിലാകുന്ന ഒരു കൾട്ട് സന്ദേശമായി കയറിയതാണ്. അവനെ കഴിഞ്ഞ 25 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 30-35 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ളവർ ആരും തന്നെ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഓക്കെ, അവരെല്ലാം 500 പ്രാവശ്യം ടിവിയിലും ഈ യൂട്യൂബിലും ഒക്കെ കയറി കാണുന്നതല്ലാതെ ഇതെന്താണ് ഈ ഒരു 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 സിനിമയുടെ മാഗ്നം ഓഫ്കോഴ്സ് എന്താണ്, ഇതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ളത് വൈറ്റ് സ്ക്രീനിൽ അറിയുമ്പോഴാണ് ഇത് ശരിയായിട്ട് അറിയാൻ പോകുന്നത്. അതൊരു ഭയങ്കര ശക്തിയുള്ള ഒരു സിനിമയായിട്ട് തന്നെ ഇതിനെ നമുക്ക് കൊണ്ടുവരാം. ഞാൻ പ്രത്യേകിച്ച് അതിന്റെ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞ് രണ്ടു മൂന്ന് റീല് കണ്ടപ്പോ എനിക്ക് ഇതിന് അത്ഭുതം തോന്നി. ഈ 3 റീല് കണ്ടപ്പോ എനിക്കിങ്ങനെ ഒരു സിനിമ 25 വർഷം മുമ്പ് ചെയ്യാൻ സാധിച്ചുവോ എന്നെപ്പോഴും അത്ഭുതപ്പെടുത്തി. കാര്യം അതിനകത്ത് മോഹൻലാലിന്റെ പെർഫോമൻസും ഈ തിലകന്റെ പെർഫോമൻസും ഒക്കെ കണ്ട് അതിലാരാണ് അതിനകത്ത് ആരെ എടുത്താൽ ഇതുപോലെ പെർഫോമർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഫിലിം അല്ലേ? അതാണല്ലോ മലയാളി എവിടെ ഉണ്ടെങ്കിലും എല്ലാവരും ഈ സിനിമ ഈ കാര്യം ഇങ്ങനെ വാഴ്ത്തപ്പെടുത്തേണ്ട കാരണം അതാണ്. അതിനകത്ത് ആടുതോമ ഇങ്ങനെ മുണ്ട് പറിച്ചു, അല്ലെങ്കിൽ റേബാൻ ക്ലാസ് വെച്ചു, കറുത്ത മുട്ടനാട്ടിൽ ചോര കുടിച്ചിട്ടുള്ളതൊക്കെ അതൊക്കെ ആ ഒരു കഥാപാത്രത്തിന്റെ നെക്കിനിസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് കിടക്കുന്ന കാമ്പ് കാവലെന്താ? അപ്പൊ ആ കാവലിനെയാണ് എല്ലാവരും ഇങ്ങനെ വാഴ്ത്തത്. ഒരു പക്ഷെ ലോകത്ത് തന്നെ ആദ്യം പേരന്റിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏകത്തിന് ചോദിച്ചോളൂ. അല്ല സാർ, ഈ ഒരു കാര്യം, ഈ ഒരു സന്ദേശം, അതായത് സാർ ഈ പറഞ്ഞപോലെ തന്നെ ആ ഒരു ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതൊന്ന് തീരില്ല, ഇന്നത്തെ തിയേറ്ററുകളിൽ അതൊന്ന് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു വലിയ ചാൻസ് ആണ് ഇതിന്റെ ഒരു റീ എൻട്രി. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ലാലേട്ടന്റെ അഭിപ്രായം എന്തായിരുന്നു സാർ? ലാലേട്ടന്റെ അഭിപ്രായം സത്യത്തോട് ഞാൻ പറയട്ടെ. ഒരു കൊച്ചു കുട്ടിയെ പോലെ എത്രയോ സിനിമകളിൽ അഭിനയിച്ച് അല്ലെ ചിരപ്രതിഷ്ഠ നേടിയ ഒരു നടൻ, അദ്ദേഹം ഇത് അറിഞ്ഞിങ്ങനെ ഇത് ആണോ 25 വർഷത്തിന് ശേഷം ഇത് 4K ഈ തരത്തിലുള്ള ടെക്നിക്കൽ സാന്നിധ്യത്തിനകത്തോട്ട് കടന്നു വരാൻ പോകുന്നു. അദ്ദേഹത്തിന് ഒരു കൊച്ചുകുട്ടിക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു നല്ല പന്ത് കയറ്റിയ ഒരു സന്തോഷമായിരുന്നു. കൊച്ചുകുട്ടിയെ പോലെ, അല്ലാണ്ട് അതിനെങ്ങനെ ആ കൊള്ളാം ഭവിക്കട്ടെ എന്നുള്ളതല്ല, വളരെ എക്സൈറ്റ്മെന്റോടാണ് ഈ വാർത്ത പുള്ളിയോട് പറഞ്ഞത്. ഞങ്ങളിത് പുള്ളിയോട് പോലും അത് അങ്ങനധികം പറയാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാൻ രീതിയായിരുന്നു. ഞാനിത് ഈ മനോരമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ തന്നെയാണല്ലോ അതിനോട് ഇത് പറയുന്നത്. അപ്പൊ പറഞ്ഞപ്പോൾ കിട്ടിയൊരു പ്രതികരണം വളരെ 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 പോസിറ്റീവായിട്ട് മാത്രമല്ല, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൊച്ചുകുട്ടിക്ക് ഒരു കളിക്കോപ്പ് കിട്ടാൻ സന്തോഷത്തോടെ ഒരിക്കലും അദ്ദേഹം അത് അതിൽ ആ സിനിമയുടെ കഥയിലൂടെ നടന്ന് അതിനെന്തുമാത്രം നമ്മളെ നമുക്ക് തരാവോ സന്ദേശവും അതിന്റെ കരുത്തും അതിന്റെ മാക്സിമം തന്നെയാളെന്ന് വിചാരിച്ചുള്ളൂ. ഈ ഒരു സിനിമ തീർച്ചയായിട്ടും സാർ, ഈ ഒരു ലാലേട്ടനോടൊപ്പം അല്ലെങ്കിൽ ആ പേരന്റിങ്ങിന്റെ ഒരു അർത്ഥം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആ മഹാനടൻ ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല. അതൊരു ചെറിയ സങ്കടമായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകും അല്ലേ? വീണ്ടും തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയുമ്പോൾ കുറച്ച് പുറകോട്ട് പോവുകയാണ്. ഈ സിനിമയുടെ ബീജം എന്റെ മനസ്സിൽ എന്റെ കുട്ടിക്കാലം മുതലേ ഉണ്ട് അല്ലേ. ഞാനും വളരെ ഒപ്രസ്ഡ് ആൻഡ് സപ്രസ്ഡ് ഇൻ ദ ലൈഫ്. എന്റെ എഡ്യൂക്കേഷന്റെ പ്രായത്തിൽ പോലും ഇതുപോലെ തന്നെ നമ്മുടെ ഈ അന്നത്തെ സ്കൂൾ സാഹചര്യവും നമ്മുടെ പേരന്റിക്കൊക്കെ വളരെ ടൈറ്റ് അറ്റ്മോസ്ഫിയറാണ്. കാര്യം നമുക്ക് വീട്ടിൽ വന്നാൽ നമുക്ക് എല്ലാ ആഹാരവും എല്ലാവിധ മറ്റു സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ പോലും ആ ഒരു വളരെ റിലാക്സ്ഡ് ആയിട്ട് വിദ്യാഭ്യാസത്തെ കാണാനും മാത്രം വിദ്യാഭ്യാസം എന്തോ 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 ആണ് അത് നമ്മുടെ കൈക്കലാക്കിയില്ലെങ്കിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും. യു ആർ ഗോയിങ് ടു ബി എ വേസ്റ്റ് എന്ന് നമ്മുടെ കാരണവന്മാർ പറയുന്ന നമ്മുടെ അന്നത്തെ ഗുരുപുതന്മാർ പറയുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഞാനൊക്കെ ചെയ്തിട്ട്. അപ്പോ അങ്ങനത്തെ ഒരു ഒരു ആ കാലഘട്ടത്തെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മുഖമായിരുന്നു തിരഞ്ഞെടുത്തത്. അപ്പൊ തിരകനല്ലാതെ ആ വേഷം ചെയ്യാൻ ഈ ലോകത്താരുമില്ല.
പിന്നെ ഒരു മലയാള സിനിമയിൽ നിന്ന് ഞാൻ ആ കഥാപാത്രത്തെ ആലോചിക്കുമ്പോൾ അത് തിലകൻ ചേട്ടനല്ലാതെ നോബഡി കൻ ഡു ദാറ്റ്. അത്രയും വലിയൊരു പോർട്രേറ്റ് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ, അപ്പൊ ഞങ്ങൾ തമ്മിൽ ആ സാഹചര്യത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന സമയമാണ്. പക്ഷെ എന്തോ അത് ഊരിത്തിരിഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അദ്ദേഹം തന്നെ ഒരു ഏത് സിനിമയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായോ ആ സിനിമ കാണാൻ ഇടയാകി. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് സംഭവിച്ച തെറ്റിനോട് ഏറ്റു പറയുകയും ചെയ്യും. അപ്പൊ അവിടെയാണ് അയാളുടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു വലിയ പിക്ചർസ് ഞാൻ കാണുന്നത്. അപ്പൊ ഒരുപക്ഷെ ആ സിനിമ കാണാനുണ്ടായ കാരണം ഒരുപക്ഷെ ഈ വേഷം അദ്ദേഹം ചെയ്യാൻ വേണ്ടിയായിരിക്കാം. അത് അങ്ങോട്ട് ഞാൻ അങ്ങനെ ചെന്ന് ശരിയാകുമോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുകയാണ്. എന്തായാലും ശരി, അദ്ദേഹം ഇന്ന് ഇല്ലാത്തത് വലിയൊരു ദുഃഖമാണ്. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, മോഹൻലാലിനെ പോലെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകണം. പക്ഷെ ചാക്കോ മാഷ് സജീവമായി നിൽക്കുകയാണ് നമുക്ക് ചുറ്റും, അല്ലേ സർ? ചാക്കോ മാഷ് സജീവമായി നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ സിനിമയെ അതായത് മഹാസാഗരമാക്കിയ ആളാണ് ആ സാറ്. അതല്ലേ, ആക്ച്വലി ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് എ പേരന്റ്, ദിസ് ഇസ് നോട്ട് ദ സ്റ്റോറി ഓഫ് എ സ്റ്റുഡന്റ് ആണല്ലോ. അതായത് ഈ സിനിമയുടെ അതിന്റെ പര്യവസാനം എന്ന് പറയുന്നത് ഒരു റൗഡിയായ ഭാഡ്രോമയുടെ മനംമാറ്റമല്ല, ഇങ്ങനെയോ ചാക്കോ മാഷ് ഒരു അധ്യാപകന്റെ തിരിച്ചറിവായിരുന്നു. ഞാൻ എന്റെ മകനെ ചെകുത്താനാക്കിയത് ഞാനാ, അവൻ ചെകുത്താനായിരുന്നില്ല, ഞാനാണ് അവനെ ചെകുത്താനാക്കിയത്. അവൻ 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 സ്ഫടികമായിരുന്നു. അപ്പൊ ആ ഒരു തിരിച്ചറിവിന്റെ കഥയാണ് ഈ സിനിമ. അല്ലാതെ നമ്മളിപ്പോ ആടവമ്മയുടെ കഥയല്ല പറഞ്ഞത്, നമ്മള് ചാക്കോ മാഷിന്റെ കഥ ആക്ച്വലി പറഞ്ഞു. തീർച്ചയായിട്ടും സാറേ, ഈ ഒരു ലോക്ക്ഡൌണിന്റെ സമയമെല്ലാം കഴിഞ്ഞ് വീണ്ടും തിയേറ്ററുകൾ സജീവമാകുമ്പോൾ നമ്മൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തിയേറ്ററുകളിൽ ഉണ്ടാകും ഉടൻ തന്നെ, അല്ലേ സാർ? ഈ ഒരു ലോക്ക്ഡൌണിന്റെ സമയമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഞങ്ങളെ കാത്ത് സ്ഫടികം ഉണ്ടാകും അവിടെ ഉടൻ തന്നെ. തീർച്ചയായിട്ടും ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും ആശയത്തിലല്ല. അതായത് ഞങ്ങള് സുഹൃത്തുക്കൾ ആരേഴ് പേരും കൂടി ജിയോമെട്രിക്സ് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി ഇതിന്റെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് അതിന്റെ വിതരണാവകാശം നമ്മൾ 2-3 വർഷത്തേക്ക് വാങ്ങിക്കൊണ്ട് നമ്മൾ അതിലേക്ക് നോർമസ് ആയിട്ടുള്ള പണം ചെലവാക്കി കഴിഞ്ഞു. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് കുഞ്ഞ് ജനിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ കുഞ്ഞു കൊണ്ട് വളർത്തിയെടുത്താൽ എന്ന് പറഞ്ഞാലേ ഇതിന്റെ പ്രോസസ്സിങ്ങിന് നിശ്ചയമാണ്. ഇപ്പൊ ഇന്നും കൂടെ അതിന്റെ ഒരു ഏരിയയുടെ കാരണം അത് പ്രസാദ് ലബോറട്ടറിയില്ല, പ്രസാദ് സ്റ്റുഡിയോ ആണ് ഇതിന്റെ പ്രധാന ടെക്നിക്കൽ ഏരിയകൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചില വർക്കുകളുടെ പ്രോഗ്രസിങ്ങിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് കാര്യം അവരുടെ സ്റ്റുഡിയോയിൽ ഈ പ്രസാദ് കോർപ്പറേഷനിലത് നടക്കത്തില്ലെങ്കിൽ ചില വർക്കുകളൊക്കെ അവർക്ക് വീഡിയോയിലേക്ക് മാർക്കറ്റ് ഹോമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.